ടീച്ചേഴ്സ് ഡയറി. ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവരകൾ എന്ന 7-ാമത്തെ ചാപ്റ്ററിൽ 166-ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 4-ാമത്തെ ചോദ്യമാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഒരു വൃത്തത്തിലെ പരസ്പരം ലംബമായ രണ്ട് ഞാണുകളുടെ അറ്റങ്ങളിലൂടെയുള്ള തൊടുവരകൾ വശങ്ങളായ ചതുർഭുജം ചക്രീയമാണെന്ന് തെളിയിക്കുക. ഇതിലെ ഒരു ഞാൻ വ്യാസമായാൽ ഏതുതരം ചതുർഭുജമാണ് കിട്ടുന്നത്? രണ്ട് ഞാണും വ്യാസമായാലോ? പ്രൂവ് ദാറ്റ് ദ ക്വാഡ്രിലാറ്ററൽ വിത്ത് സൈഡ്സ് ആസ് ടാൻജൻസ് അറ്റ് ദി എൻഡ്സ് ഓഫ് എ പെയർ ഓഫ് പെർപെൻഡിക്കുലർ കോർഡ്സ് ഓഫ് എ സർക്കിൾ ഈസ് സൈക്ലിക്. What sort of a quadrilateral do we get if one chord is a diameter and if both chords are diameters? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ആ ക്വാഡ്രിലാറ്ററൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഈ ചതുർഭുജം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സർക്കിളിലെ രണ്ട് കോർഡ്സ്, പെർപെൻഡിക്കുലേഴ്സ് ആയിട്ടുള്ള രണ്ട് കോർഡ്സ് ഉണ്ട്. എ ബി സി ഡി എന്നുള്ളതാണ് നമുക്ക് രണ്ട് കോർഡ്സ് ഉള്ളത്. ഈ കോർഡ്സിൽ കൂടെ പാസ് ചെയ്യുന്ന 4 ടാൻജൻസ് വരച്ചിട്ടുണ്ട്. ഈ 4 ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവരകൾ ചേർന്ന് കിട്ടുന്ന ചതുർഭുജമാണ് പി ക്യു ആർ എസ് എന്ന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചെയ്യേണ്ടത് ഈ പി ക്യു ആർ എസ് എന്ന ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ നമുക്ക് ചതുർഭുജം അത് ചക്രീയ ചതുർഭുജമാണ് എന്ന് തെളിയിക്കണം, അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് തെളിയിക്കണം. അപ്പൊ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതെങ്ങനെയാ ചെയ്യാനുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇനി എന്താണ് ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആയിരിക്കും, അല്ലെ? ദെൻ എതിർകോണുകളുടെ തുക 180 ആണ് എങ്കിൽ അതൊരു ചക്രീയ ചതുർഭുജമാണെന്ന് നമുക്ക് പറയാം. അതായത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പെയർ, ഒരു ജോഡി എതിർകോണുകളുടെ തുക 180 ആണെന്ന് തെളിയിച്ചാൽ ഈ ചതുർഭുജം, പി ക്യു ആർ എസ് എന്ന ഈ ചതുർഭുജം ചക്രീയമാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസിനെ സെലക്ട് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ എസും ക്യൂവും ആണ് സെലക്ട് ചെയ്യുന്നത്. എസ് ക്യൂ എന്ന രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസിനെ സെലക്ട് ചെയ്യാം. അതിന്റെ സം 180 ആണെന്ന് തെളിയിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ആദ്യം എസ് എന്ന് പറഞ്ഞ ആംഗിൾ എക്സ് ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അതായത് എസ് എന്ന് പറഞ്ഞ ഈ ആംഗിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എസ് ഡിയും എസ് എയും ഈ രണ്ട് ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവരകൾ ചേർന്നുണ്ടാകുന്ന ആംഗിൾ ആണ് ഈ ആംഗിൾ എസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എക്സ് നമ്മൾ എക്സ് ഡിഗ്രി ആണെന്ന് എടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ടാൻജൻസിൽ നിന്ന് മീറ്റ് ചെയ്യുന്ന, അതായത് ഈ ടാൻജൻസിൽ മീറ്റ് ചെയ്യുന്ന ഈ റേഡിയയാണ് ഇവിടെ നമുക്ക് റേഡിയയെ മീറ്റ് ചെയ്താൽ നമുക്ക് 90 ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ കേന്ദ്ര കോണം എത്രയായിരിക്കും? അതായത് ഇവിടെ നിന്ന് നമുക്ക് കേന്ദ്രത്തിലേക്ക് ഒരു കോൺ വരയ്ക്കാം. ആംഗിൾ എസ് എക്സ് ഡിഗ്രി ആണെന്ന് എടുക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എ ഡി എന്ന ഈ ചാപം അല്ലെങ്കിൽ ഈ കോഡ് കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഈ എസിന്റെ അനുപൂരക കോണായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് കേന്ദ്രത്തിലേക്ക് കിട്ടുന്ന കോൺ. അതായത് നമ്മൾ മുന്നേ പഠിച്ച അതേ റിസൾട്ട്. ഇവിടെ നമുക്കൊരു രണ്ട് ടാൻജൻസ് ഉണ്ട്, പിയിലാണ് അത് മീറ്റ് ചെയ്യുന്നത്. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ടാൻജന്റിൽ നിന്നും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന റേഡിയസ് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ ഇതിന്റെ അനുപൂരക കോൺ ആയിരിക്കും, അല്ലെങ്കിൽ സപ്ലിമെന്ററി ആംഗിൾ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ 180 - x ആയിരിക്കും. ഓക്കെ, അതേ സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ രണ്ട് ടാൻജൻസ് ആണ് എസ് ഡിയും എസ് എയും. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് റേഡിയസ് കണക്ട് ചെയ്ത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ ഈ എക്സ് ഡിഗ്രിയിൽ നിന്ന് എക്സ് ഡിഗ്രിയുമായി അനുപൂരക കോൺ ആയിരിക്കും ഇവിടെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുക. അതായത് ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 - x ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം ഇത് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ ഇതിന്റെ പകുതി ആയിരിക്കും, ഈ കേന്ദ്ര കോണിന്റെ പകുതി ആയിരിക്കും ഈ ചാപത്തിൽ നിന്ന് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. അതായത് ഈ ഒരു കോഡ് എ ഡി എന്ന ഈ കോഡ് മറുചാപത്തിൽ, അതായത് ഇതാണ് നമ്മുടെ ഈ പ്രസന്റ് ഇവിടെ എ ഡി എന്ന കോഡ് നിൽക്കുന്ന ആർക്ക് എന്ന് പറയുന്നത് ഇവിടെ എ ഡി ഈ ഒരു പോർഷനാണ്. ഇതിന്റെ മറുചാപം എന്ന് പറയുന്നത് ഈ വരുന്ന പോർഷനാണ്. ഇതിലേക്ക് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ആണ് ഇങ്ങനെ കാണുന്നത്, കണ്ടോ? എ ബി ഡി എന്ന് പറയും. ഇതാണ് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. അപ്പോ ഇവിടെ 180 - x ആണെങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കും ഈ ആംഗിൾ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അളവ് എത്രയാണോ
അതിനെ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 180 മൈനസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 180 മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആ ഈ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എ ബി ഡി, ആംഗിൾ എ ബി ഡിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ സംഖ്യ തന്നെ, അതേ അളവ് തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പൊ ഈ സ്റ്റെപ്പ് എങ്ങനെ വന്നതെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ ഈ ആംഗിൾ എ ബി ഡി എന്ന് പറയുന്നത് ഏതാണ് ആംഗിൾ നോക്ക്, എ ബി ഡി ആംഗിൾ എ ബി ഡി എന്ന് പറയുന്ന ഈ ആംഗിൾ ആംഗിൾ എം ബി ഡി എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ എ ബി ഡിനെ ആംഗിൾ എം ബി ഡി എന്ന് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ 180 മൈനസ് എക്സ് 180 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എം ബി ഡി എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് രണ്ടാമത് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ എസിന് എസ് എന്ന് പറഞ്ഞ ആംഗിൾ എക്സ് ഡിഗ്രി ആണെന്ന് എടുത്തു, അതുപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലെങ്കിൽ എതിർക്കോണായിട്ടുള്ള ക്യൂവിന് വൈ ആണെന്ന് എടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ അളവ് വൈ ഡിഗ്രി ആണ് എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ചാപം ഏതാണ് നമ്മുടെ ചാപം? സി ബി എന്ന ചാപം സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് വൈ ആയിരിക്കും. ആംഗിൾ ക്യൂവിനെ നമ്മൾ വൈ ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തു. അതുപോലെ ഇതേ കണ്ടോ, ഇവിടെ സിയിൽ നിന്നും ഇതിന്റെ കറസ്പോണ്ടിങ് ഈ വരുന്ന ചാപം അല്ലെങ്കിൽ ഈ വരുന്ന ഞാൻ സോറി ചാപം അല്ല ഞാൻ ഈ ഒരു ഞാൻ അതായത് നമുക്ക് സി ബി എന്നുള്ള ഈ ഞാൻ ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് സി ഒ ബി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വൈ ഡിഗ്രി ആണ് ക്യൂ എങ്കിൽ ഈ കേന്ദ്ര കോൺ 180 മൈനസ് വൈ ആയിരിക്കും. ക്ലിയർ അല്ലേ? ദെൻ അതിനുശേഷം നമുക്ക് ഇത് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ അതായത് സിയിൽ നിന്നും ബിയിൽ നിന്നും മറുചാപത്തിലേക്ക് കണക്ട് ചെയ്യുന്ന കോൺ ഏതാണ്? ഇവിടെ നിന്ന് മുകളിലേക്ക് കണ്ടോ ഈ ഒരു ലൈൻ, ഈ ഒരു ലൈൻ നമുക്ക് ഡിയിൽ മീറ്റ് ചെയ്തു. അതുപോലെ ഈ ബിയിൽ നിന്നുള്ള ലൈനാണ് നമുക്ക് ഇവിടെ ഡിയിൽ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡി എന്ന ഈ ആംഗിളാണ് നമുക്ക് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ അതായത് ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ഈ കോൺ ആണ് നമുക്ക് ഇത്. ഇതിന്റെ എന്ത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എത്രയാണെന്ന് നമുക്കറിയാം, കേന്ദ്രകോൺ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഈ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ കേന്ദ്ര കോൺ കിട്ടും. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വേഷൻ ആയിട്ട് ഇതും എഴുതാം. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ സ്റ്റെപ്സ് ആയിട്ട് എഴുതാം. ലെറ്റ് ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു വൈ ഡിഗ്രി, ആംഗിൾ ക്യൂവിനെ നമ്മൾ വൈ ഡിഗ്രി ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ സി ബി എന്ന ഈ ഒരു ഞാനിൽ നിന്ന് ഈ ഒരു കോണിൽ നിന്ന് നമുക്ക് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 180 മൈനസ് വൈ ആയിരിക്കും. സോ 180 മൈനസ് വൈ എന്ന് പറയുന്നത് ഈക്വൽ ടു ആംഗിൾ സി ഡി ബി. സി ഡി ബി എന്ന ആംഗിൾ ആണ് ഈ ഒരു കോഡ് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളിനെ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ കേന്ദ്ര കോൺ കിട്ടും. അപ്പൊ അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, 180 മൈനസ് വൈ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ സി ഡി ബി. ആംഗിൾ സി ഡി ബി എന്ന് പറയുന്നതും ആംഗിൾ എം ഡി ബി എന്ന് പറയുന്നതും സെയിം ആണ്, അതായത് ഈ ഒരു ആംഗിൾ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സി ഡി ബി എന്നുള്ളതിനെ മാറ്റി ആംഗിൾ എം ഡി ബി എന്നാക്കി. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എസും ക്യൂവും എസ് ആംഗിൾ എസിൻ്റെയും ആംഗിൾ ക്യൂവിൻ്റെയും സം 180 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എസ് എക്സ് ഡിഗ്രി ആണെന്നും ആംഗിൾ ക്യൂ വൈ ഡിഗ്രി ആണെന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് വൈ 180 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഈ ഒരു ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന് പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എക്സ് പ്ലസ് വൈ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് ഇക്വേഷനെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആഡ് ചെയ്യാണ് ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2, ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 180 മൈനസ് എക്സ് പ്ലസ് 180 മൈനസ് വൈ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എം ബി ഡി പ്ലസ് 2 ഇൻറ്റു ആംഗിൾ എം ഡി ബി. ഓക്കെ, ഇനി നമുക്ക് ഇത് ആഡ് ചെയ്യാം. 180 പ്ലസ് 180 ഈസ് ഈക്വൽ ടു 360. ഓക്കെ, ഇനി മൈനസ് എക്സും മൈനസ് വൈയും ഉണ്ട്, രണ്ടിടത്തും മൈനസ് കോമൺ ആയതുകൊണ്ട് നമ്മൾ മൈനസിനെ പുറത്തേക്ക് എടുക്കാറ്. മൈനസ് പുറത്തേക്ക് എടുത്താൽ പിന്നെ ബാക്കി എന്താണ്? രണ്ട് പ്ലസ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്നുള്ളതാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ഇനി ഇവിടെ നമുക്ക് 2 എന്നുള്ളത് രണ്ട് ടേമിലും കോമൺ ആയതുകൊണ്ട് 2-നെ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. ഇവിടെ വരുന്നത് ആംഗിൾ എം ബി ഡി പ്ലസ് ആംഗിൾ എം ഡി ബി എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ആംഗിൾ എം ബി ഡിയും ആംഗിൾ എം ഡി ബിയും ഒന്ന് നോക്കാം.
ഇവിടെ ആംഗിൾ എം എന്ന് പറയുന്നത് ഈ രണ്ട് കോൺസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ്. എം ബി ഡി എന്ന് പറയുന്നത് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏതാണ്ട് ഡി എം ബി എന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഒരു ആംഗിളാണ് എം ബി ഡി എന്ന് പറയുന്നത്. അതുപോലെ ഇതേ ട്രയാംഗിളിന്റെ തന്നെ അടുത്ത ഒരു ആംഗിളാണ്, അടുത്ത അക്യൂട്ട് ആംഗിളാണ് എം ഡി ബി എന്ന് പറയുന്നത്. ഓക്കെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് ആംഗിളിന്റെയും സം എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾ എം ഡി ബി പ്ലസ് ആംഗിൾ എം ബി ഡി എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രി ആണ്. കാരണം ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ മറ്റു രണ്ട് അക്യൂട്ട് ആംഗിൾ ന്യൂനകോണുകളുടെ സം എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ എം ഡി ഡി പ്ലസ് ആംഗിൾ എം ഡി ബി എന്ന് പറയുന്നത് എത്രയാണെന്ന് എഴുതാം? 90 ആണെന്ന് എഴുതാം. അപ്പൊ നമുക്ക് 360 മൈനസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2 × 90 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ 2 × 90 എന്ന് പറയുന്നത് 180 ആണ്. അപ്പോ ഇവിടെ എക്സ് പ്ലസ് വൈ ആണ് ബാക്കിയുള്ളത്. അപ്പൊ എക്സ് പ്ലസ് വൈനെ ഇവിടെ നിർത്തി, എക്സ് പ്ലസ് വൈ ഇവിടെ നിർത്തി. ഇനി 2 × 90 എന്ന് പറയുന്നത് 180 ആണ്. ഇവിടെ 360 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് 360 ആവും. ദെൻ ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം? എക്സ് പ്ലസ് വൈ എന്നുള്ളത് നെഗറ്റീവ് പുറത്തുണ്ട്. ദെൻ 180 മൈനസ് 360 എന്ന് പറയുമ്പോൾ മൈനസ് 180 ആണ്. സോ മൈനസ് 180. ഇവിടെ രണ്ട് സൈഡിലും നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ അത് ക്യാൻസൽ ചെയ്യുന്നു, പോസിറ്റീവ് ആക്കുന്നു. അപ്പൊ അതായത് നമുക്ക് എങ്ങനെ വരും ഇക്വേഷൻ? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഏതാണ്? ആംഗിൾ എസ് ആണ്. ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 180. അപ്പൊ ഇതിന്റെ സം, ഈ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതിനർത്ഥം എന്താണ്? ഈ ഒരു പി ക്യു ആർ എസ് എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ഈ ചതുർഭുജം ചക്രീയ ചതുർഭുജമാണ് അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അടുത്ത് നമ്മൾ ഇതിൽ തന്നെ ചോദിച്ചിരിക്കുന്നത്, ഈ സർക്കിളിൽ തന്നിരിക്കുന്നതിൽ ഒരു കോർഡ് ഡയമീറ്റർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം ഏത് രീതിയിലുള്ളതായിരിക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ടാൻജന്റ്, അതായത് ഈ ഡയമീറ്ററിന് അല്ലെങ്കിൽ വ്യാസത്തിന് തൊട്ട് വരയ്ക്കുന്ന നമ്മുടെ ടാൻജന്റ് എന്ന് പറയുന്നത് പരസ്പരം പാരലൽ ആയിരിക്കും അല്ലെങ്കിൽ സമാന്തരങ്ങളായിരിക്കും. അങ്ങനെ സമാന്തരങ്ങളായിട്ടുള്ള രണ്ട് ടാൻജൻസ് ആയിരിക്കും നമുക്ക് ഈ സർക്കിളിന്റെ വ്യാസത്തിന്റെ അറ്റത്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഇതൊരു ലംബകമായിരിക്കും, ഇതൊരു സമപാർശ്വ ലംബകമായിരിക്കും. അതായത് ദ ടാൻജൻസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് വിൽ ബി പാരലൽ. എങ്ങനെയാണെങ്കിൽ ഇഫ് വൺ കോഡ് ഈസ് ഡയമീറ്റർ, ഒരു കോഡ് ഡയമീറ്റർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ടാൻജൻസ് അറ്റ് ഇറ്റ്സ് എൻഡ് വിൽ ബി പാരലൽ ആൻഡ് സോ ഇറ്റ് ഈസ് ആസ് ഇറ്റ് ഈസ് സൈക്ലിക്. ഇത് സൈക്ലിക് ആയതുകൊണ്ട് ഇതെന്തായിരിക്കും? ഇറ്റ് വിൽ ബി ആൻ ഐസോസെലസ് ട്രപീസിയം അല്ലെങ്കിൽ സമപാർശ്വ ലംബകമാണ് എന്ന് പറയാം. ഇനി നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കോർഡ്സും ഡയമീറ്റേഴ്സ് ആണെങ്കിൽ ഏത് തരം ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും അല്ലെങ്കിൽ ഏത് തരം ചതുർഭുജമായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കോർഡ്സും ഡയമീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിലൂടെ വരയ്ക്കുന്ന ടാൻജൻസ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും, ഇതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ലെങ്ത് ആയിരിക്കും, എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് ഈ ക്വാഡ്രിലാറ്ററൽ ഒരു സ്ക്വയർ ആയിരിക്കും. അതായത് നമുക്ക് തന്നിരിക്കുന്ന ചതുർഭുജം ഒരു സമചതുരം ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ രണ്ട് കോർഡ്സ് നമുക്ക് ഡയമീറ്റേഴ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തോടു കൂടി നമുക്ക് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തൊരു സെക്ഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.